ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി. കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഹർജി കോടതി അനുവദിച്ചു. ജസ്റ്റിസ് സിയാസ് റഹ്മാന്റേതാണ് ഉത്തരവ്. കെ സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമായിരുന്നു ചുമത്തിയിരുന്നത്. വെള്ളിതുറ പോലീസാണ് ഗൂഢാലോചന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിന്റെ വിചാരണ നടപടികൾ തിരുവനന്തപുരത്ത് തുടങ്ങാനിരിക്കെയാണ് കോടതി വിധി. 2016 കെ സുധാകരൻ വിചാരണ തടയണമെന്നും തന്നെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി പ്രതിപട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഗൂഢാലോചന തെളിയിക്കാനുള്ള തെളിവുകൾ കുറ്റപത്രത്തിലുണ്ടോയെന്നും കുറ്റപത്രം തന്നെ നിലനിൽക്കുമോ എന്ന വാദവുമാണ് സുധാകരൻ ഉന്നയിച്ചത്. കേട്ടറിവുകളുടെയും ചില സാക്ഷിമൊഴികളുടെയും മാത്രം അടിസ്ഥാനത്തിൽ തന്നെ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ വിരോധമുണ്ടെന്നും തനിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും സുധാകരൻ കോടതിയിൽ വ്യക്തമാക്കി. 1995 April 12 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇ പി ജയരാജൻ ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ട്രെയിനിൽ മടങ്ങവേ ആന്ധ്രാപ്രദേശിൽ വെച്ചാണ് അക്രമമുണ്ടായത്. രാവിലെ 10 സംഭവം. ട്രെയിനിലെ വാഷ് ബേസിൽ മുഖം കഴുകുന്നതിനിടെ ഒന്നാം പ്രതിയായ വിക്രം ചാലിൽ ശശി വെടിയുതിർക്കുകയായിരുന്നു. എ പിയുടെ കഴുത്തിനാണ് വെടിയേറ്റത്. ശശിക്ക് പുറമെ പേട്ട ദിനേശൻ, ടി പി രാജീവ്, ബിജു, കെ സുധാകരൻ എന്നിവരെയാണ് കേസിൽ പ്രതി ചേർത്തിരുന്നത്. പ്രതികൾ തിരുവനന്തപുരത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയെന്നും തുടർന്ന് ജയരാജനെ ആക്രമിക്കാൻ ശശിയും ദിനേശിനെയും നിയോഗിച്ചുവെന്നുമാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. തന്നെ വധിക്കാനുള്ള ശ്രമത്തിലെ കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നിയമ നടപടി തുടരുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. അപ്പീൽ നൽകാൻ സർക്കാരിനോടും ആവശ്യപ്പെടും. പ്രതികൾക്ക് തന്നോട് നേരിട്ട് വിരോധമില്ല. പിണറായി വിജയനായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രതികളെ വാടകയ്ക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി ചെയ്ത സംഭവമാണ്. തങ്ങളുടെ ഭാഗം വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞോയെന്ന് പരിശോധിക്കണം. ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടോ എന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇ പി ജയരാജൻ വധക്കേസിൽ ഗൂഢാലോചന കേസിൽ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ സന്തോഷമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ക്രിമിനലാക്കി ചിത്രീകരിക്കാൻ കെട്ടുകഥയുണ്ടാക്കി വേട്ടയാടിയ പാർട്ടിയാണ് സി പി ഐ എം. കേസേറെ നീണ്ടുപോയി. തലയ്ക്ക് മുകളിൽ വാൾ കെട്ടിത്തൂക്കിയത് പോലെയാണ് മനസ്സ്. ഇല്ലാത്ത കുറ്റത്തിനെ പ്രതിയാക്കി, ക്രിമിനലാക്കി, ക്രിമിനൽ ലീഡറാക്കി രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് കോടതി വിധിയെന്നും കെ സുധാകരൻ പറഞ്ഞു. തനിക്ക് മോചനം കിട്ടിയ വിധിയാണിതെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. സംഭവം രാഷ്ട്രീയ ഗൂഢാലോചന എന്ന നിലയിലായിരുന്നു അന്വേഷണം. കെ സുധാകരനും എം വി രാഘവനും ആദ്യ പ്രതിപട്ടികയിൽപ്പെട്ടിരുന്നു. ഇരുവരെയും കേസിൽ നിന്ന് പിന്നീട് കോടതി ഒഴിവാക്കുകയായിരുന്നു. കേസിൽ ദിനേശിനെ കോടതി ശിക്ഷിച്ചു. ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വം അന്വേഷണത്തിൽ നടത്തിയ ഇടപെടലുകളാണ് സുധാകരനെയും രാഘവനെയും രക്ഷിച്ചതെന്ന് ജയരാജൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതേസമയം ഇ പി ജയരാജൻ വധശ്രമക്കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള ഹൈക്കോടതി വിധി സ്വാഗതാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് 29 മുമ്പ് നടന്ന സംഭവത്തിലെ ഗൂഢാലോചനയിൽ കെ സുധാകരൻ പങ്കാളിയാണെന്ന് പറഞ്ഞ് സി പി എം പ്രതിയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേസിൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് ജയരാജൻ പറഞ്ഞതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.